ലീഗിനും യു ഡി എഫും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത ആഘാതം നൽകിയ മണ്ഡലമാണ്, ഞെട്ടലുണ്ടാക്കിയ മണ്ഡലമാണ് താനൂർ. അബ്ദുറഹ്മാൻ 4918 വോട്ടുകൾക്കാണ് മുസ്ലിം ലീഗിലെ പ്രമുഖനായ നേതാവ് അബ്ദുറഹ്മാൻ അടത്താണിയെ പരാജയപ്പെടുത്തി. അതിശക്തമായ വാശിയേറിയ പോരാട്ടമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണം ഇരുപക്ഷവും കുടുംബരി കൊണ്ട് നടത്തിയിരുന്നു. താനൂരിൽ ഇക്കുറി വി അബ്ദുറഹ്മാൻ മത്സരിക്കാനില്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വികസനം അവിടെ സാധ്യമാക്കാൻ കഴിഞ്ഞുവെന്ന് അവകാശപ്പെടുന്ന അബ്ദുറഹ്മാൻ, ഇക്കുറി എൽ ഡി എഫിന് സ്ഥാനാർത്ഥി ആരാണെങ്കിലും അവിടെ അട്ടിമറി വിജയം സാധ്യമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു അബ്ദുറഹ്മാൻ. ഇപ്പോൾ താനൂരിനെ സംബന്ധിച്ചിടത്തോളം, താനൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 60 വർഷമായിട്ടുള്ള ഏറ്റവും പിന്നാക്കാവസ്ഥ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ കിഫ്ബി ഫണ്ട് ലഭ്യമായതോടുകൂടി ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ താനൂർ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഹാർബർ മുൻ മുഖ്യമന്ത്രി സഖാവ് വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് തുടക്കം കുറിക്കാൻ വെച്ചിരുന്ന ഹാർബർ, ആ സമയത്ത് ഇലക്ഷൻ വരികയും അതോടൊപ്പം തന്നെ അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം മാത്രമാണ് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ് ചെയ്തത്. എന്നിട്ടും 5 വർഷമായിട്ടും അത് പൂർത്തീകരിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഹാർബറിൻ്റെ പണി പൂർത്തീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടനത്തിന് നമ്മൾ ഒരുങ്ങുകയാണ് അടുത്ത ദിവസങ്ങളിലായിട്ട്. എല്ലാ മേഖലയിലും വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഈ 5 വർഷം താനൂരിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ നന്നായി വികസനം ആസ്വദിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വികസന കാര്യം എന്താണെങ്കിലും ഒരിക്കൽ കൂടി താനൂർ ഷോക്ക് താങ്ങില്ല മുസ്ലിം ലീഗും അബ്ദുറഹ്മാൻ എണ്ണത്താണിയും. ആഞ്ഞു പിടിക്കുന്ന ഒരു താനൂരിൽ ഇക്കുറി വിജയിക്കുമെന്ന് അവകാശപ്പെടുന്ന അബ്ദുറഹ്മാൻ എണ്ണത്താണി, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്ക് യു ഡി എഫിന് അനുകൂലമാണ്. താൻ കഴിഞ്ഞ ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച പദ്ധതികൾക്കപ്പുറം പുതിയ പദ്ധതികളൊന്നും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഞങ്ങൾ തുടങ്ങിവെച്ച പല പദ്ധതികളും അന്ന് തുടങ്ങിവെച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ കിടക്കുകയാണ്. ഉദാഹരണം, താനൂർ ഫിഷിംഗ് ഹാർബർ 5 വർഷം മുമ്പ് ഞാൻ പണി പൂർത്തീകരിച്ച അതേ അവസ്ഥയിൽ കിടക്കുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ ബോട്ടുടമകളുടെ ആവശ്യപ്രകാരം അതിൻ്റെ പിൻഭാഗത്ത് റെഫ്യൂജി കൂടുതൽ സുരക്ഷിതമാക്കണമെന്നൊരാവശ്യം വന്നപ്പോൾ അതുകൂടി പൂർത്തീകരിക്കാൻ ഹൈദരാബാദിൽ നിന്ന് അതിൻ്റെ ബന്ധപ്പെട്ട കൺസൾട്ടൻ്റ് വന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് നൽകിയതിന് ശേഷം അതിനുള്ള ഫണ്ട് ഞങ്ങൾ നൽകി പോകുന്നതിന് ശേഷം ആ പണി പൂർത്തീകരിക്കാൻ പോലും 5 വർഷത്തോളം സമയമായിട്ടും പൂർണ്ണാർത്ഥത്തിലായിട്ടില്ല എന്നതാണ്. ഇങ്ങനെ ഓരോ വികസന പദ്ധതികൾ എടുത്ത് പരിശോധിച്ചാലും ഞങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ബാക്കി പത്രം, ഇപ്പോൾ ദേവദാർ മേൽപ്പാലം പൂർത്തിയായി, അവിടെ ഒരു ബൈപ്പാസ്, അവിടെ ഒരു അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞു. അണ്ടർ പാസേജ് ഞങ്ങൾ നിർമ്മിച്ചു, കഴിഞ്ഞ ഗവൺമെൻറ് ആ അണ്ടർ പാസേജ് ഉദ്ഘാടനം ചെയ്തു. ഇതല്ലാതെ ഒരു MLA റിസ്ക് എടുത്ത് ഞാൻ മുൻകൈ എടുത്ത് താനൂരിൽ ഇന്ന വികസനവാദികൾ നടത്തി എന്ന് പറയാൻ കഴിയുന്ന ഒന്നും ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തികഞ്ഞ പരാജയമായിരുന്നു കഴിഞ്ഞ 5 വർഷം താനൂർ. ലീഗിൻ്റെ ദുസ്വപ്നമാണ് താനൂർ. മലപ്പുറത്തെ അട്ടിമറി എന്നാൽ താനൂരെ അട്ടിമറിയായിരുന്നു. കാര്യം മറ്റേതു മണ്ഡലം കൈവിട്ടാലും താനൂർ കൈവിടില്ല എന്ന ലീഗിൻ്റെ ഉറച്ച ആത്മവിശ്വാസത്തിനേറ്റ പ്രഹരമായിരുന്നു 2016 താനൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം. അന്ന് വി അബ്ദുറഹ്മാൻ കോൺഗ്രസിൻ്റെ മുൻ നേതാവ് ഇടതു സ്വതന്ത്രനായി നിന്നുകൊണ്ട് താനൂർ പോലെ ലീഗിൻ്റെ ശക്തമായ കോട്ട, അതും അബ്ദുറഹ്മാൻ എടത്താണിയിൽ നിന്ന് 4918 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആ മണ്ഡലം പിടിച്ചെടുത്തത്, അത് ലീഗിനുണ്ടാക്കിയ അഭിമാനക്ഷതം ചില്ലറയായിരുന്നില്ല. കാര്യം ഒരുപക്ഷെ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്രമേൽ പൂർണ്ണ സജ്ജീകരണം നിലനിർത്തിയ ഒരു പ്രചാരണ കാലയളവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിൽ ലീഗ് കാഴ്ചവെച്ചത്. പക്ഷേ ഇക്കുറി താനൂരിൽ വി അബ്ദുറഹ്മാൻ മത്സരിക്കാനില്ല എന്നാണ് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. അത് പരാജയ ഭീതി കൊണ്ടാണെന്ന് പരിഹസിക്കുന്നുണ്ട് മുസ്ലിം ലീഗ്. ലീഗിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകങ്ങൾ പിന്നെയുമുണ്ട്. അതാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് തന്നെയായിരുന്നു ആ മേഖലയിൽ വലിയ ഭൂരിപക്ഷം. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ താനാളൂരിൽ മാത്രമാണ് എൽ ഡി എഫിന് അല്പമെങ്കിലും സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞത്. അതും കഷ്ടിച്ച് മാത്രമായിരുന്നു. അവിടെ ചെയ്യുന്ന മറ്റെല്ലാ മേഖലകളിലും കൃത്യമായി യു ഡി എഫിന് ആധിപത്യമാണ് കണ്ടത്. അതുകൊണ്ട് ഇക്കുറി താനൂരിൽ വിജയം ഉറപ്പാണെന്ന് മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നു. പക്ഷേ ഒരിക്കൽ പിടിച്ച മണ്ഡലം ഇനി കൈവിടുന്ന പ്രശ്നമില്ല എന്ന് ലീഗും എന്ന് എൽ ഡി എഫും അവകാശപ്പെടുന്നു. ലീഗിൻ്റെ അഭിമാന പോരാട്ടം താനൂരിൽ ഉറപ്പായി നടക്കുമ്പോൾ താനൂരിൽ അതിശക്തമായൊരു പോരിനാകും വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേദിയാകാൻ പോകുന്നത്.